വാർത്തകളിലേക്ക് വിശദമായി. ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അല്പസമയത്തിനകം സംസ്ഥാനത്ത് മടങ്ങിയെത്തും. സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തിയുള്ള നേതാക്കളെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമമാകും ഇരുവരും നടത്തുക. നേമത്ത് ആരെന്നതിനുള്ള സസ്പെൻസും തുടരുന്നു. 10 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനി തീരുമാനിക്കാനുള്ളത്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിൽ തുടരുകയാണ്. നാളെ 91 സീറ്റിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കളുടെ വിശദീകരണം. KP അഭിലാഷും TG സജിത്തും ചേരുകയാണ്. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, ഈ 10 സീറ്റുകളിലാണ് ഇനി തീരുമാനമാകാനുള്ളത്. ഈ നിയമമടക്കമുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? നിയമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള സീറ്റുകളിലെ തർക്കമാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേമത്തെ സ്ഥാനാർത്ഥി ആരെ എന്നത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് KPCC അധ്യക്ഷനുമായി കൂടിയാലോചിച്ച് എത്തുന്നതിനെ അനുസരിച്ചായിരിക്കും മറ്റ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുക. ഈ 10 തർക്ക സീറ്റുകളിൽ എന്നാണ് അറിയാൻ പറ്റുന്നത്. പക്ഷെ നേമത്തേക്ക് ആരെ നിശ്ചയിക്കണം എന്നുള്ളതിന്റെ തീരുമാനവും ഹൈക്കമാൻഡ് തന്നെയായിരിക്കും അന്തിമമായി എടുക്കുക. കാരണം ഒരു ഘട്ടത്തിൽ നിയമം എന്നത് വളരെ വലിയ ചർച്ചയായിരുന്നില്ല. എങ്കിലും പിന്നീട് മാധ്യമങ്ങളിൽ അടക്കം നേമത്ത് കരുത്തനായ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരികയും കഴിഞ്ഞ ഏതാനും ദിവസമായി നേമത്തിലേക്ക് തന്നെ വാർത്തകൾ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എങ്കിൽ അത് തെറ്റായ ഒരു സന്ദേശം നൽകുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ബിജെപിയുടെ ഏക മണ്ഡലം കൂടിയാണ് നേമം. അതുകൊണ്ട് തന്നെ അതിൽ വളരെ ആലോചിച്ചായിരിക്കും തീരുമാനമെടുക്കുക. ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും ഒടുവിൽ പരിഗണിക്കപ്പെട്ട 2 പേരുകൾ, ഒന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും മറ്റൊന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടേതുമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാമത് ഒരാളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുന്നത്. പക്ഷേ 81 സീറ്റുകളിൽ ധാരണയായി എന്നത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. കാരണം നേതാക്കൾ, നമുക്കറിയാം, രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇരു നേതാക്കളും AI ഗ്രൂപ്പുകളിൽപ്പെട്ട നേതാക്കൾ എന്ന നിലയിൽ തന്നെ അവരുടേതായ സീറ്റുകൾ ഉറപ്പിക്കാതെ ഒരു കാരണവശാലും ഡൽഹിയിൽ നിന്ന് മടങ്ങുമായിരുന്നില്ല. അതുകൊണ്ട് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ചർച്ച എന്ന് തന്നെ അനുമാനിക്കാം. ശരി അഭിലാഷ്, വിവരങ്ങൾ നൽകിയതിന്. മലമ്പുഴ മണ്ഡലം ഭാരതീയ നാഷണൽ ജനതാദളിന് വിട്ടു നൽകിയതിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാകുന്നു. BJP രണ്ടാമതുള്ള മലമ്പുഴയിൽ നിയമം ആവർത്തിക്കുമെന്നാണ് വിമർശനം. കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇന്നലെയും പാലക്കാട് പ്രതിഷേധമുണ്ടായിരുന്നു. നെന്മാറ, കോങ്ങാട് മണ്ഡലങ്ങൾ ഘടകകക്ഷികൾക്ക് വിട്ടു നൽകിയതിനെതിരെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു. പ്രസാദ്, ഈ പ്രധാനമായും മലമ്പുഴ മണ്ഡലത്തിന്റെ കാര്യത്തിലാണല്ലോ പ്രധാനമായും വിമർശനം ഉയരുന്നത്. കഴിഞ്ഞ തവണ BJP രണ്ടാമതുള്ള മണ്ഡലം, അവിടെ നിയമം ആവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രധാന വിമർശനം. ഇന്ന് ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാകും മലമ്പുഴ സാക്ഷ്യം വഹിക്കുക? സരുൺ, മലമ്പുഴ മണ്ഡലം ഭാരതീയ നാഷണൽ ജനതാദളിന് വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഭാഗത്തു തന്നെയാണ് വിമർശനം. ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം തന്നെ നടന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ഭാരതീയ നാഷണൽ ജനതാദളിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ചേരുന്നു. ഒരു വലിയ പ്രതിഷേധം നിങ്ങളുടെ പാർട്ടിക്ക് ഈ മണ്ഡലം വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒന്നാമത് ആ വാചകം തിരുത്തേണ്ടതുണ്ട്. വലിയ പ്രതിഷേധമില്ല. 2 3 പഞ്ചായത്തിലെ 20 30 40 ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കുറച്ച് പേർ പ്രകടനം നടത്തുന്നു എന്നത് കവിഞ്ഞ് വലിയ പ്രതിഷേധം ഇല്ല, സംശയമില്ലാത്ത കാര്യമാണ്. 140 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം ഞങ്ങളുടെ പാർട്ടിക്ക് തന്നാൽ അതിനും ഇത് എതിർത്തുകൊണ്ട് കോൺഗ്രസ്സുകാർ അത്ര വലിയ പ്രശ്നമുണ്ടാക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് രാഷ്ട്രീയം അറിയാവുന്നതല്ലേ. ഈ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് മലമ്പുഴ ആയിരുന്നു, അത് വേറെ ഏതെങ്കിലും മണ്ഡലം ആവശ്യപ്പെട്ടു? ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ സീറ്റാണ്. AK ശശീന്ദ്രൻ മന്ത്രിക്ക് എതിരെ മത്സരിക്കാവുന്ന ഒന്നാന്തരം സീറ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്ക് തന്നതാണ്. അതിനുശേഷമാണ് മലമ്പുഴ കൂടി മത്സരിക്കണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം പിന്നീടുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ എലത്തൂർ സീറ്റ് മാണി സി കാപ്പൻ്റെ പാർട്ടിക്ക് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങൾ മലമ്പുഴ എടുക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യപ്പെടുന്നത്. അത് ഞങ്ങൾ പരിപൂർണമായും അത് സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ സംസാരവും ചർച്ചകളും ഇന്നും കൂടി നടക്കും. എങ്ങനെയാണ് മലമ്പുഴ സീറ്റിലേക്ക് ആരാണ് മത്സരിക്കുന്നത്? അങ്ങനെ തന്നെയായിരിക്കും. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തൃശ്ശൂരുണ്ട്. അവിടെ വെച്ച് അതിൽ തീരുമാനം. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും? ഇല്ല, നാളേക്ക് ഉണ്ടാവും. നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ട്. ഇപ്പം ഈ വലിയൊരു വിമർശനം ഉയരുന്നത് BJPയെ സഹായിക്കാനാണ് ഇങ്ങനൊരു നീക്കം ഉണ്ടായിട്ടുള്ളതെന്നാണ് LDFന്റെ ഒരു ഭാഗം ഉയർന്ന വിമർശനം. കോൺഗ്രസിനകത്ത് Kolamangalath in the Pradesha and the London Neduparino, Kanya Mona Sanataki, Congress and Poganduno, either Kudel UDF Doshaka Mai Badiki and the Rada, I do naked under Anganganoki. Kanya Tavana, Mona Sanataki Poya UDF. Karagaiti, Unna Sanatikua, Yanatanian Younger Election. In the Karinabras of Muna Sanatui, Arca Palamarichu, UDF Natano, Congress Natano, Vera Partilano, Enoka Parichu Capitendor. Where Saratuna Pavam, Joy and the Barana, case window president Nekunda, E. Madalta Muna Sanatiki Talipuna Sidivon, Ikuriadan Davila, E. Maramboran Yoja Madalamenoka, Yangadeka, Kayula Laman, Talaman, Abda Irakanak and Alka, my victim and those Nehabando, Alkarana Younger. Matran Gatal, Yangla Nikina, Iraqan Alcar, Madame Mandal, BJP Sahakan and the Laroban and Secret Sumarana BJP, some standard and the Secretary and Palakkad Garnana, Korakaranga, Protan, BJP Sahakan and the Darobanam, Maruago, Vago Nakanund, other Nanganiana, C. Krishna Kumar Nekal Kuddalai, a Nekal Paditandagalai, Marambora, Niwajamandatrum, Palakkad, Niwajamandatrum, Tashri, Provatan, Naratuna, Alania, Enekurti Murian Alil Kumaria, Yan Udigalagatatan BJP. Sahaikina, Victi Allah in the Natakar Karia, with Samshi Maila, where they are over BJP, Sahaikana, Greek in the Telarkar, Parnabaratan Kadamatan, Uri Samshi Manda, Ikurita Malserum, UDF and the Stanar team, LDF and the Sanar team, Tamil Tania, BJP Muna Sanatak, Aprasakta my Talaputu. Karna Younger, Deshi Rashum, Kerala Rashum Parinund, Deshi Rashid, the BJP Paranand, Petrol wherever the modeling, no takeover, Karingal, Younger General Dubari. Ah, general E. BJP and Yerkilla, something of Kerala Rashid and the Prosecti BJP, Raja Pitcher in Diana, other UDF in the Alajal, LDF in Alajal, Kerala Rashid, Prosectium Dow, the Prosecti Latasana, the Krishna Kumar, BJP. E. Payment seat in the Viva Todd and the Adia to Kilkan, and the chosen Kilkan, they were Ariparnik Tilla, Pine, Inkipanan the seat, Champanagur to seat to Mangat and the Avshaka, Indinavendit, in the Avshatan Vendit. Paraka to Patanatilla, Akana, Aditan Aral to Chuku, John Anganachi in Alano in the Chuku, or Patamari. In the Shading Marva, the Pericipadu. But the Shading Pericipadu. As per seat agriculture, party Malsican agriculture, they are on Bedon down. Azaka on no under Dusan Karnum. Allah, other government, Katarangan, Ula de Ulu, Congress, UDF, Paribuna, Younger Gudanilkum in the Yanko Chivcha sound. Adana and Nelabade, Nala Yanastana per cabin Undagua, I Pradishadangle, Katadangam in the Adehamundo to another. Sherry Prasadi Pol, CPM Palakkad Jilla Secretary, Sri C.K. Rajendran, Cherugiana, Sri C.K. Rajendran, Ipatani Verna, Vimersham, Malambuda, Matur Nema Magum, and the Vimershamana, Ipolu, Bardia, National Janadal, seat to be two at Kunude, Maturu Nemam, Malambudi Lavar Tikmanam, Vimershamana Pradama, and the Yuri Vimersham, CPM Uyertunundo. Malamura Mandalatil Karina and Dirty Polinarle, Nemasava, the Renapil. BJP and Bastana to Anula. BJP Apradium Swahira under Empelisha, under the Congress in the Sanartimal Seriki, Malamura. Congress in the Sanartimal Sericumbo, BJP Kitra, Adigamota Pidikan Sadicha. Malaya Durbalanaya, Matroella, Malamura Mandalatil, Karingalumu, E. General Patarangal Undo and Nicarilla. Angular Stanati, Malseripic and Dirmanisha, or to BJP Margana, BJP, JPK and Malaysian. And those from Mumbai and the Arthur Porto and Nirum. If a Ingene would adjustment on Dagi, the Reverend of the Jealous Itigal, the richer UDF in a BJP Sakai in Jayuna, Malabadu Sugarikan, Alukunu and the Arthur Porto and Nirum. A Satyavan of the Ligian, Gramatra, Kerala Tirage. The Deshavala Terranade Pill, Undaya, Kutu, Avartikuno, and the Ruda Vectama. BJP Kitlarium, Sagan, Mandalatil, Otopiditur Mandalatil, Mala Stanarthi, Murti, Malsaram, Kimari Pagaram, Ingene Urustanarthi, Murti in the Udesham Alvania, Ali Avuru, Samsum, Illa, Janangala, and Kurtimai, Bodhia, Irikuno, Janangal. CPM up on Shostrana. Younger from the Chapel, younger devoted for and Safi Vilagarna, younger devoted. This particular situation, all of us, many of us, on that, we are getting it. That is, now our party vote, that is, but the Munadi vote, everybody Congress vote, UDF vote, UDF vote, BJP can do that. I mean, UDF Palakkad Jillayil, Congress in the Adivera Rakana, Tirmanamana, is the road of Porto. ഇത് ജനങ്ങൾ തിരിച്ചറിയും. ആരാരെ സഹായിക്കുന്നു എന്നെല്ലാം ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയും. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും ഈ ജില്ലയിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനകത്ത്. നന്ദി ശ്രീ സി കെ രാജേന്ദ്രൻ പ്രതികരിച്ചതിന്. മലമ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വൻ വിമർശനം ഉയരുന്നു. മറ്റൊരു നിയമം മലമ്പുഴയിൽ ആവർത്തിക്കുമെന്നാണ് വിമർശനം. CPM ആ വിമർശനം ശരിവെക്കുകയാണ്. BJPയെ സഹായിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കമെന്നാണ് പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രന്റെ ആരോപണം. ഇടവേള. രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന സസ്പെൻസിനൊടുവിൽ കരുത്തൻ വന്നാലും കോൺഗ്രസിന് നിയമം പിടിക്കുക കടുപ്പമേറിയ ദൗത്യമാണ്. കഴിഞ്ഞ 10 വർഷത്തെ തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ നിയമത്തെ കോൺഗ്രസിന് ആശ്വസിക്കാൻ വകയൊന്നുമില്ല. നിയമത്തിന് കോൺഗ്രസിന് കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് ശതമാനം കൂപ്പുകുത്തി. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 22 വാർഡുകളിൽ ഒന്നിൽ പോലും കോൺഗ്രസിന് ജയിക്കാനായില്ല. പലയിടത്തും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 100ൽ താഴെ വോട്ട് മാത്രം ലഭിച്ച വാർഡുകളുമുണ്ട്. LDF-ഉം BJP-യും നേർക്കുനേർ മത്സരിച്ചപ്പോൾ സാന്നിധ്യം പോലും അറിയിക്കാൻ കഴിയാത്തിടത്തേക്കാണ് സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തുന്നത്. നേമത്ത് ഒരു ഘടകത്തിൽ പരിഗണിക്കപ്പെട്ട ശശി തരൂർ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നിൽ പോയ ഏക മണ്ഡലവും നേമമാണ്. അതും 12,000-ലധികം വോട്ടിന്. 2011 SJD-യിലെ ചാരുപാറ രവിക്ക് ലഭിച്ചത് 20,248 വോട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി JDU-വിലെ വി സുരേന്ദ്രൻപിള്ളയ്ക്ക് ലഭിച്ചത് 13,869 വോട്ട് മാത്രം. ഈ കണക്കുകളിൽ നിന്ന് കുതിച്ചുയർന്ന് വിജയിക്കുക ആർക്കായാലും വെല്ലുവിളി തന്നെ. ന്യൂസ് 18 തിരുവനന്തപുരം. UDF കോട്ടയായ എറണാകുളത്ത് മുന്നണിക്ക് തലവേദനയായി 2 മണ്ഡലങ്ങൾ. ജില്ലാ ഘടകത്തിന്റെ നിർദ്ദേശം മറികടന്ന് VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ കളമശ്ശേരിയിൽ ലീഗ് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ K ബാബുവിനെ ചൊല്ലിയാണ് തൃപ്പൂണിത്തറയിൽ പോര്. പാലാരിവട്ടം അഴിമതിയിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ടതിനാൽ VK ഇബ്രാഹിം കുഞ്ഞോ മകനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ ഘടകത്തിന്റെ നിലപാട്. കോൺഗ്രസിലെ ഒരു വിഭാഗവും ഈ ആവശ്യത്തെ പിന്തുണച്ചു. ഒടുവിൽ പാർട്ടിയിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ സ്വാധീനം തന്നെയാണ് വിജയം കണ്ടത്. തന്റെ അയോഗ്യതയല്ല, മറിച്ച് തലമുറ മാറ്റമാണ് മകന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കാരണമായതെന്ന് VK ഇബ്രാഹിം കുഞ്ഞ്. ചെറുപ്പക്കാർ വരട്ടെ, യുവത്വം വരട്ടെ. പാർട്ടിക്ക് ഇപ്പോൾ ഒരു 20-25 വയസ്സ് ചെറുപ്പുണ്ടായിരിക്കും. തൃപ്പൂണിത്തുറയിൽ തെരുവിലിറങ്ങിയാണ് K ബാബു അനുകൂലികളും മറുപക്ഷവും കരുത്തുകാട്ടാൻ ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുതെന്ന് മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് ബാബുവിനെയും അണികളെയും പുറത്താക്കണമെന്നും മറുവിഭാഗം ആവശ്യപ്പെടുന്നു. എറണാകുളം, തൃക്കാക്കര, അങ്കമാലി, പെരുമ്പാവൂർ, ആലുവ, പറവൂർ മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാർ തുടരും. ഇവിടങ്ങളിൽ പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി, വൈപ്പിൻ, മൂവാറ്റുപുഴ സീറ്റുകളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് MB രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ MPയുടെ വീടിന്റെ ഗേറ്റിൽ പോസ്റ്ററും കരിങ്കൊടിയും. കൊല്ലത്ത് നിന്ന് അഭയം തേടി വന്നത് കാസർഗോട്ടെ കോൺഗ്രസിന്റെ കുഴിമാടം തോണ്ടാനോ എന്നാണ് പോസ്റ്ററിൽ. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കാസർഗോട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും മുമ്പുള്ള പ്രതിഷേധം എന്തിനെന്നറിയില്ല. ഹൈക്കമാൻഡ് തീരുമാനത്തെ എതിർക്കുന്നവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണ്. രാജ്യഭീഷണി വിലപ്പോകില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18-നോട് പറഞ്ഞു. കൊടുവള്ളി സ്ഥാനാർത്ഥി MK മുനീറിന്റെ നടക്കാവിലെ വീട്ടിൽ പ്രതിഷേധവുമായി ലീഗ് പ്രവർത്തകർ. കൊടുവള്ളി മണ്ഡലത്തിൽ MA റസാഖിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രവർത്തകർ എത്തിയത്. മുനീർ സൗത്തിൽ തന്നെ തുടരണമെന്നും ആവശ്യപ്പെട്ടു. കൊടുവള്ളിയിൽ നിന്നുള്ള പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. എന്തുകൊണ്ട് സീറ്റ് നിഷേധിച്ചു? 2 മണി 2:30 മണി 3 മണി വരെ സമയം വരെ കോഴിക്കോട് സൗത്തിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായത് ആര് വെട്ടി? വനിതാ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് രാഷ്ട്രീയ തീരുമാനമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സമസ്തയുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് തീരുമാനമെടുത്തത്. പട്ടാമ്പി സീറ്റ് ലീഗിന് നൽകേണ്ടിയിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ സാഹചര്യം മനസ്സിലാക്കുകയാണ്. UDF തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വളരെ ശ്രദ്ധയോടെ ഏറെ സമയമെടുത്ത് തയ്യാറാക്കിയ ഒരു പട്ടിക അല്ലേ? ആ, അങ്ങനെ ശരിയാണ്. ദിവസങ്ങളോളം ചർച്ച ചെയ്ത് വിഷയങ്ങളൊക്കെ നല്ലപോലെ അപഗ്രഥിച്ച് ബന്ധപ്പെട്ട ലോക്കൽ കമ്മിറ്റികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ കുറച്ച് ഹോംവർക്ക് ചെയ്തുണ്ടാക്കിയ ലിസ്റ്റ് തന്നെയാണ്. ഈ വനിതാ സ്ഥാനാർത്ഥി 25 വർഷത്തിന് ശേഷമാണ് ലീഗിന് ഇപ്പോൾ രണ്ടാമത് നൂർമല റഷീദിലൂടെ ഉണ്ടാവുന്നത്. ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോഴൊക്കെ തന്നെ സമസ്തയുടെ പേരൊക്കെ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. സമസ്ത അംഗീകരിക്കുമോ, ലീഗ് സമ്മതിക്കില്ല, ലീഗ് ഒരു പുരുഷ മേധാവിത്വ പാർട്ടിയാണെന്ന തരത്തിലേക്കായിരുന്നു. എങ്ങനെയാണ് ഇതിനുള്ളൊരു പ്രതികരണം? ഇല്ല, അങ്ങനൊന്നും പിന്നെ അവരിടപെടാറില്ല. അവർ വല്ലതും ഞങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും അതുപോലെ തന്നെ ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിലും കൂടിയാലോചനക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാറുണ്ട്, മുൻകൈ എടുക്കാറുണ്ട്. ഞങ്ങൾ മത പണ്ഡിതന്മാരോട് നേതാക്കന്മാരോട് കൂടിയാലോചിക്കാറുണ്ട്. അത് കറക്റ്റാണ്, അത് ഒരു കീഴ്വാക്കാണ്, അത് തുടരുകയും ചെയ്യും. പക്ഷേ അങ്ങനെ നാട്ടിലെ ഒരു നിർബന്ധിതാവസ്ഥ വന്നാൽ അതിലൊന്നും അവരവിടെ ഇടപെട്ട് പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അതൊക്കെ ഒരു വാർത്തകൾ മാത്രം. ആശീർവാദത്തോടെ തന്നെയാണ്. അല്ല, അങ്ങനെ പറഞ്ഞൂടെ, ഞാൻ അവരെ പേരിൽ ഈ വിഷയം ചാർത്തേണ്ട കാര്യമില്ലല്ലോ, ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ലേ. പക്ഷേ ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. സീറ്റ് വിഭജനത്തിൻ്റെ സമയത്തെല്ലാം തന്നെ അങ്ങ് പറഞ്ഞിരുന്നത് ലീഗിന് ആവശ്യമായത് ന്യായമായി സൗഹാർദ്ദത്തോടെ നേടിയെടുക്കുന്നായിരുന്നു. അങ്ങനെ നേടിയെടുക്കാൻ സാധിച്ചു? അങ്ങനെയല്ല, വലിയ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നേടിയെടുക്കേണ്ടത് UDF ആണ്, LDF നിന്ന്. അതാണ് പൊതുലക്ഷ്യം. നമ്മൾ കാണണ്ടല്ലോ, നേട്ടം ഉണ്ടാകേണ്ടത് UDF കക്ഷികളെക്കാൾ, കക്ഷികൾക്ക് വേണ്ട നേട്ടം വേണ്ടെന്നല്ല, പക്ഷേ UDF മൊത്തത്തിലാണ്. അപ്പോഴേ നമുക്ക് ഒരു ഭരണകക്ഷിയായി മാറാൻ പറ്റുള്ളൂ. അതുകൂടി കണക്കിലെടുത്താണ് ഞങ്ങൾ സീറ്റുകൾ ചോദിക്കാറുള്ളത്. കാരണം വിജയസാധ്യത നോക്കും. അതുകൊണ്ടാണ് അമിതമായ ഡിമാൻഡൊന്നും ഞങ്ങൾ വെക്കാത്തത്. അവരുടെ ലിമിറ്റേഷൻസ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ചോദിക്കാത്തതും വാങ്ങാത്തതും. അതിൽ ഞങ്ങൾക്ക് സംതൃപ്തിയാണുള്ളത്. പട്ടാമ്പിക്ക് വേണ്ടി ലീഗ് വലിയ തോതിലൊരു സമ്മർദ്ദം നടത്തി UDF, പക്ഷേ അത് നേടിയില്ല. അതിൽ നിരാശ തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല, കോൺഗ്രസ് അത് തരേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ അവരുടെ സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടാണല്ലോ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് ഉമ്മൻചാണ്ടി, രമേശും KC ഒക്കെ ഡൽഹിയിൽ നിന്ന് ഹൈദരാലി തങ്ങളെയൊക്കെ വിളിച്ചിരുന്നു. അവർ വിളിച്ച് സംസാരിച്ചിരുന്നു. തങ്ങളെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരെ ബുദ്ധിമുട്ട് അവർ പറഞ്ഞു. പിന്നെ ഞങ്ങളത് കണക്കിലെടുത്തു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തവനൂരിലെ ലീഗിൻ്റെ ആശീർവാദത്തോടെ ഒരു പൊതുസ്വതന്ത്രം മത്സരിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത, ഫിറോസ് കുന്നംപറമ്പലിൻ്റെ പേര്. എങ്ങനെയാണ് ആ ഒരു സാധ്യത? അങ്ങനെയല്ല, അത് കോൺഗ്രസ് ഞങ്ങളോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സീറ്റാണ്, അതിൽ ലീഗിൻ്റെ പ്രത്യേക ആശീർവാദത്തിൻ്റെ പ്രശ്നമൊന്നും ഉത്ഭവിക്കുന്നില്ല. അവർ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം, ഇപ്പോൾ കുന്നമംഗലത്തെ സ്ഥാനാർത്ഥി വന്നപ്പോൾ ഞാൻ വിളിച്ചു, അതേപോലെ തന്നെ തവനൂരിലെ സ്ഥാനാർത്ഥി വരുമ്പോൾ അവർ വിളിക്കും. അങ്ങനെയുള്ള കൂടിയാലോചനകളേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അങ്ങയുടെ മത്സരത്തിൽ ഭയങ്കര സ്വന്തം മണ്ഡലത്തിലേക്കാണ്. എങ്ങനെയാണ് ഈ തിരിച്ചുവരവിനെ അല്ലെങ്കിൽ വീണ്ടും മത്സരിക്കുന്നതിനേക്കാണ്? അല്ല, ഇത് നാട്ടിൽ തന്നെയാണല്ലോ, ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറുപ്പം മുതൽ ജീവിച്ച സ്ഥലമായതുകൊണ്ട് ഇത് വിട്ടൊരു അധികം ദൂരെ എവിടെയും പോവാതെ ഇവിടെ തന്നെ ജീവിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരു ഹോം കമ്മിങ് ഫീലിംഗ് ആണ് ഉള്ളത്, വീട്ടിലേക്ക് തിരിച്ചു വന്ന ഫീലിംഗ് ആണുള്ളത്. UDFിൻ്റെ സാധ്യതകൾ, അവസാന സാധ്യതകൾ ഇപ്പോൾ ചിത്രമെല്ലാം തെളിഞ്ഞല്ലോ, എങ്ങനെ കാണുന്നു? എത്ര സീറ്റ് വരെ നമുക്ക് പ്രതീക്ഷിക്കും? UDFിന് ഭൂരിപക്ഷം കിട്ടും. കാരണം ഇപ്പോൾ കോഴിക്കോട് ജില്ല എടുത്താൽ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെയൊക്കെ എത്ര പിന്നെ കൂടുതൽ സീറ്റ്, ഇരട്ടിയിലധികം സീറ്റ് UDF നേടും. ക്ലിയറാണ്, രംഗം ക്ലിയറായപ്പോൾ വളരെ വ്യക്തമാണ്. കണ്ണൂർ ജില്ല ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടും. മലബാറിലൊക്കെ വലിയ നേട്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ മറ്റേ സെൻട്രൽ ട്രാങ്കൂറിലും പിന്നെ കൊല്ലം തിരുവനന്തപുരം ഭാഗങ്ങളിലും ഞാൻ മുഴുവനായി പഠിച്ചിട്ടില്ല. പക്ഷേ മൊത്തം കണക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും ഭൂരിപക്ഷം കിട്ടും. 18 സീറ്റിലധികം ലീഗ് നേടൂല്ലേ? ലീഗ് 20-21 നേടിയ ചരിത്രമുണ്ട്. കുറയേണ്ട കാരണമൊന്നും കാണുന്നില്ല. ആത്മവിശ്വാസത്തോടെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. മുന്നണിയുടെ ജയം അത് ഉറപ്പാക്കാൻ തൻ്റെ തിരിച്ചുവരവിലൂടെ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അഖിലോട്ട് പറക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. തിരുവനന്തപുരം വെഞ്ഞാറാമൂട് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ മിനിലോറിയിടിച്ച് കയറി ക്ലീനർ മരിച്ചു. ഡ്രൈവർക്ക് ഗുരുതര പരുക്ക്. തൃശൂർ സ്വദേശി ജോബിയാണ് മരിച്ചത്. ഡ്രൈവർ പത്തനംതിട്ട സ്വദേശി സുദീപിനെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 4-ന് സംസ്ഥാന പാതയിൽ വാമനപുരം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം.